കോളേജ് ആയിരുന്നു എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ അത് പെട്ടെന്ന് മാറാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിനെ കുറിച്ചൊന്നും ഞാൻ ബോധർ പോലും ചെയ്തിട്ടില്ലായിരുന്നു എന്റെ കയ്യിലുള്ള മിനിമം പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ആക്ച്വലി ഞാൻ ടോണർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റോസ് വാട്ടർ ആണ് ഹൈ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എന്റെ എല്ലാ വീഡിയോസും ഞാൻ ആദ്യം തന്നെ പറയുന്നത് കുറച്ച് നാളായി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് എന്നുള്ള ഒരു ഡയലോഗാണ് പക്ഷേ ആക്ച്വലി ശരിയാണ് കുറച്ച് നാളായി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് കാരണം എന്താ പറയുക വീഡിയോസ് ഒക്കെ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എഡിറ്റിംഗ് എന്നൊരു സംഗതി കൂടെ ഉണ്ടല്ലോ അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒത്തിരി സമയം പോകുന്നത് കൊണ്ടാണ് ഈ അപ്ലോഡിങ്ങിൽ ഈ ഇത്രയും ഡിലേ ഒക്കെ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്ന് വെച്ചാൽ ബേസിക് സ്കിൻ കെയർ നോളജ് ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ട് ഒരു സ്കിൻ കെയർ ചെയ്യാനായിട്ട് പോകുന്നൊരു കുട്ടിക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്തൊക്കെ മേടിക്കണം അല്ലെങ്കിൽ എന്തിലൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ കാരണം ഇപ്പം എനിക്ക് സ്കിൻ കെയറിനെ കുറിച്ചിട്ട് സീറോ നോളജ് ആയിരുന്നു എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു സ്കിൻ കെയറിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കോളേജിലായി ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോൾ ഒരു ഫോർത്ത് ഇയർ ഐ ഗെസ് ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ സ്കിൻ കെയർ എന്താണെന്നും ഒക്കെ ഉള്ള കാര്യം പഠിക്കുന്നത് അപ്പോൾ പോലും ഞാൻ എന്താ പറയുക പ്രോഡക്ട്സ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു എൻ്റെ കയ്യിലുള്ള മിനിമം പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്കിൻ സൂക്ഷിച്ചു കൊണ്ടിരുന്നത് കാരണം എനിക്ക് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക നമ്മളൊരു സ്കിൻ ഇങ്ങനെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇത്ര ഡാമേജസ് സ്കിന്നിൽ ഡാമേജസ് ഉണ്ടാവും പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധർ പോലും ചെയ്തിട്ടില്ലായിരുന്നു അന്നത്തെ കാലത്തൊന്നും അതറിയില്ല പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ പോകുന്തോറും നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മൾ സ്കിന്നിനെ സൂക്ഷിക്കണം കാരണം നമ്മുടെ ബോഡിയാണ് നമ്മുടെ സ്കിന്നാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഗ്രാജുവലി എനിക്ക് ഒന്നും ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ ശരിക്കും സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ കാണിച്ചിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് നടക്കുവാണെന്ന് അങ്ങനെയൊന്നുമല്ല ഞാൻ അതായത് സമയത്തിൽ മാത്രമേ അതായത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാറുള്ളൂ അല്ലാതെ ഓവറായിട്ട് എല്ലാ പ്രോഡക്റ്റ്സും വലിച്ച വലിയ ഫേസിലിടാറില്ല നമുക്കറിയില്ലല്ലോ ഏതൊക്കെ പ്രോഡക്റ്റ്സ് എന്തിൻ്റെയൊക്കെ കൂടെ പോകുന്നുള്ളത് അപ്പം നമ്മൾ ഓരോരോ പ്രോഡക്റ്റ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യം പറയാൻ പോകുന്ന കാര്യം ഈസ് ടു ഐഡൻറ്റിഫൈ യുവർ സ്കിൻ ടൈപ്പ് അതായത് നമ്മുടെ സ്കിൻ എന്താണ് ഓയിലി സ്കിൻ ആണോ നോർമൽ സ്കിൻ ആണോ കോമ്പിനേഷൻ സ്കിൻ ആണോ സെൻസിറ്റീവ് സ്കിൻ ആണോ അങ്ങനെ ഒരുപാട് സ്കിൻ ടൈപ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക പിന്നീട് അതിനുശേഷമാണ് നമ്മൾ പ്രോഡക്ട്സിലോട്ടൊക്കെ കടന്നു പോകുന്നത് എൻ്റെ സ്കിൻ ടൈപ്പ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് കാരണം എൻ്റെ ടീ സോണിലൊക്കെ ഓയിലി ആവാറുണ്ട് പിന്നെ എൻ്റെ ബാക്കിയൊക്കെ സൈഡ് നോർമലായിരിക്കും ബാക്കി ഫേസിൻ്റെ സൈഡൊക്കെ നോർമലായിരിക്കും അപ്പോൾ അങ്ങനെ എൻ്റെ ടീ സോണിൽ ഈ ഓയിൽ ഇങ്ങനെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സോ എൻ്റെ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ആണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞു അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസർ മേടിക്കുക ക്ലെൻസർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിന് സൂട്ട് ആവുന്ന ക്ലെൻസേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ക്ലെൻസർ അപ്പോൾ പ്രിഫറബിളി ഓൾ സ്കിൻ ടൈപ്പിലുള്ള ക്ലെൻസേഴ്സ് പോവാതെ നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ക്ലെൻസേഴ്സ് ദാറ്റ് ഈസ് നമ്മുടെ സ്കിൻ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ക്ലെൻസർ മേടിക്കുക നമ്മുടെ സ്കിൻ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നോർമലിന് വേണ്ടിയിട്ടുള്ള ക്ലെൻസേഴ്സ് മേടിക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ക്ലെൻസേഴ്സ് മേടിക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു ക്ലെൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു നമ്മുടെ എക്സസ് ഓയിൽസും പിന്നീട് എന്താ ഡേർട്സ് പൊല്യൂഷൻ എന്തൊക്കെ ഫേസിലുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ കഴുകി കളയുകയാണ് ഈ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് പിന്നീട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ അപ്പോൾ മോയ്സ്ചറൈസറും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ മാർക്കറ്റ്സിൽ ഒത്തിരി മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണോ നമുക്ക് പറ്റിയത് അപ്പോൾ ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആദ്യം ഈ സി ടി എം റൂട്ടീനൊക്കെ ഫോളോ ചെയ്യാൻ സമയത്ത് ഇപ്പോൾ നമ്മൾ നൈക്ക ആമസോൺ ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ സമയത്ത് ഒത്തിരിയും പ്രോഡക്ട്സ് വരും ഈ കടൽ പോലെ ഇത്രയും സ്കിൻ കെയർ പ്രോഡക്ട്സും എല്ലാം വരുന്നുണ്ട് മോയ്സ്ചറൈസേഴ്സ് വരുന്നുണ്ട് ടോണേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ വരുന്നുണ്ട് അപ്പം എനിക്ക് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു അയ്യോ ഏത് സെലക്ട് ചെയ്യണം ഏത് സെലക്ട് ചെയ്യണം ഏത് കൊള്ളാം അപ്പോൾ ഏതാണ് നല്ല ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പം നമ്മൾ കറക്റ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം എസ്പെഷ്യലി നമ്മളിത് മേടിക്കാൻ സമയത്ത് നമ്മൾ ഒരു എന്താ പറയുക ഒരു ട്രയൽ പാക്ക് മേടിക്കാൻ നോക്കുക അല്ലെങ്കിൽ സാഷേറ്റ് പോലെ എന്തെങ്കിലും മേടിക്കാൻ നോക്കുക അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മളത് മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു വൺ വീക്ക് നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നീട് വലിയ ടബോ എന്താണെന്ന് വെച്ചാൽ മേടിച്ചാൽ മതി
അപ്പൊ മോയ്സ്ചറൈസർ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ. യെസ് അപ്പൊ നമ്മൾ പെട്ടെന്ന് സി ടി എം റൂട്ടീൻ എന്ന് പറയുമ്പോൾ ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് എന്നല്ലേ നമ്മൾ പറയുന്നത്. പ്രോപ്പർ ഒരു സി ടി എം റൂട്ടീൻ നോക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു ക്ലൻസിങ് ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. പക്ഷേ നമ്മൾ ഞാനിപ്പോൾ പറയുന്നത് ഒരു ബിഗിനറിന് വേണ്ടിയിട്ട് ഒരു ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മേടിക്കാനുള്ള പ്രോഡക്റ്റ്സിൽ ഞാൻ ആദ്യം പറഞ്ഞത് ക്ലൻസറാണ്. നല്ലൊരു ക്ലൻസർ മേടിക്കണം, മോയ്സ്ചറൈസർ മേടിക്കണം. പിന്നെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. ദാറ്റ് ഇസ് വെരി എസെൻഷ്യൽ. ഇപ്പം ആക്ച്വലി നമ്മൾ സൺസ്ക്രീൻ ഒന്നും ഇടാതെ ഇപ്പോഴത്തെ ഈ അടിക്കുന്ന വെയിലിൻ്റെ താഴെയൊക്കെ പോയി നിന്ന് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടാനാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുകയാണെങ്കിൽ പോലും നമ്മൾ സൺസ്ക്രീൻ ഇടുന്നതായിരിക്കും ഏറ്റവും സേഫസ്റ്റ് ഒരു കാര്യം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മസ്റ്റ് ആണ്. ദാറ്റ് ഇസ് എ ഗുഡ് ക്ലൻസർ, പിന്നീട് മോയ്സ്ചറൈസർ, പിന്നീട് സൺസ്ക്രീൻ. സൺസ്ക്രീൻ മേടിക്കാൻ സമയത്ത് മാത്രം നമ്മൾ ഒരു മെഡിക്കേറ്റഡ് സൺസ്ക്രീൻ എന്തെങ്കിലും മേടിക്കാൻ ശ്രമിക്കുക. കാരണം ഒത്തിരി സൺസ്ക്രീൻസ് ഉണ്ട്, പക്ഷെ അതെല്ലാം എഫക്റ്റീവ് ആണോ നമുക്കറിയില്ല. വേണമെങ്കിൽ നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ, സൺസ്ക്രീൻ ലോഷൻ ആണോ, സൺസ്ക്രീൻ ജെൽ ആണോ, അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മേടിക്കുക. അപ്പോൾ ഒരു ബിഗിനറിനുള്ള നിലയ്ക്ക് സ്കിൻ കെയറിലോട്ട് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മൂന്ന് എസെൻഷ്യൽ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നീട് ആഡ്ഓൺസ് എന്ന് പറയുന്നത് ടോണേഴ്സ് ഉണ്ട്, സീറംസ് ഉണ്ട്, ഷീറ്റ് മാസ്ക് ഉണ്ട്, പിന്നീട് സ്പോട്ട് ട്രീറ്റ്മെന്റ്സ്. പിമ്പിൾസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒത്തിരിയും പ്രോഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആക്നീസ് പോകാനും ഈ മാർക്സ് ഒക്കെ പോകാനും വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം അതൊക്കെ വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ഒത്തിരി പേർക്ക് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട്സ് വന്നേക്കാം. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു 15 വയസ്സ് 18 വയസ്സിലൊക്കെ ബ്രേക്ക് ഔട്ട്സ് വന്നേക്കാം. ചില ആൾക്കാർക്ക് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 25 വയസ്സിലായിരിക്കും വരുന്നത്, 26 വയസ്സിലായിരിക്കും വരുന്നത്, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വരുന്ന സമയത്ത് മാത്രം നമ്മൾ അതുപോലത്തെ ഉള്ള പ്രോഡക്ട്സ് മേടിച്ച് യൂസ് ചെയ്യുക. അതല്ല ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ എല്ലാം നല്ല ക്ലിയർ ആണ്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടീനിൽ നിങ്ങളുടെ സ്കിൻ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു പ്രോഡക്ട്സും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. പിന്നെ അഡീഷണൽ ഹോം റെമഡീസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന മാസ്കോ അല്ലെങ്കിൽ സ്ക്രബോ അതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു കോഫി സ്ക്രബ് ആവാം, അല്ലെങ്കിൽ ഒരു റൈസ് ഫ്ലോറിൻ്റെ സ്ക്രബ് ആവാം, എന്ത് വേണോ ആവാലോ. അപ്പോൾ ഒരു ഷുഗർ സ്ക്രബ് ആവാം. അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ റെമഡീസ് എല്ലാം ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒക്കെ നമുക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല ഹോം റെമഡീസ്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക. അപ്പം ധാരാളം വെള്ളം കുടിക്കണം. ഈ പറയുന്ന ഞാനും അധികം വെള്ളമൊന്നും അങ്ങനെ കുടിക്കാറില്ല, പക്ഷേ ഈ ഈ ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എല്ലാം എൻ്റെ സ്കിന്നിൽ പിന്നീടായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരു ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടാവാൻ സമയത്ത് ഞാൻ ഈ റെഗുലറായിട്ട് വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ അത് പെട്ടെന്ന് മാറാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ബോട്ടിൽ ഇത് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. എനിക്ക് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് കുടിക്കുന്നതിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ എൻ്റെ ടൈനി ഗ്ലാസ് ബോട്ടിൽ നിന്നാണ് ഞാൻ കുടിക്കുന്നത്. ഇത് 250 ml ബോട്ടിലാണ്. ശരിക്കും 250 ml വെച്ചിട്ട് ഒരു ദിവസം 8 പ്രാവശ്യമൊക്കെ കുടിക്കണം. പക്ഷെ ഞാൻ 8 പ്രാവശ്യമൊക്കെ റയറാണ്, പക്ഷെ എന്നാലും ഒരു 5 പ്രാവശ്യമൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 5 to 8 glass എങ്കിലും കുടിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം കൺസിസ്റ്റൻസിയാണ്. കാരണം നമ്മൾ കറക്റ്റ് ടൈമിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഒരു റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിസൾട്ടും കാണാൻ പറ്റും. പിന്നീട് ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അത്രയും പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് എന്നും ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. ഹിന്ദിയിലൊരു പ്രോവേർബ് ഉണ്ട് കേട്ടോ, മെഹനത് കാ ഫൽ മീറ്റാ ഹോത്താ ഹൈ. ദാറ്റ് ഇസ് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യോ, ആ ഡെഡിക്കേഷനോടെ ചെയ്യോ, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.